നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ആണിന് ഭാഗ്യം കൊണ്ടുവരുന്ന സ്ത്രീ നക്ഷത്രങ്ങളെ കുറിച്ചാണ് എന്നിവിടെ പറയുന്നത്. അതായത് ആണിന് ഭാഗ്യം കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ തന്നെ ആണ് വിവാഹം കഴിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. 27 നക്ഷത്രങ്ങൾ ഉള്ളതിൽ സ്ത്രീ നക്ഷത്രങ്ങളും 27 തന്നെയാണ്. വിവാഹശേഷം വരന് ഇല്ലെങ്കിൽ വരന്റെ വീട്ടിലേക്ക് സൗഭാഗ്യവുമായി വരുന്ന ഐശ്വര്യവുമായി വരുന്ന സ്ത്രീ നക്ഷത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. വിവാഹത്തിന് മുന്നേ ഏതവസ്ഥയിലായിരുന്നുവെങ്കിലും, അതായത് നല്ല അവസ്ഥ, ദാരിദ്ര്യാവസ്ഥ, എന്തവസ്ഥയിലായിരുന്നുവെങ്കിലും ഇവർക്ക്, ഈ സ്ത്രീ നക്ഷത്രക്കാർക്ക് വിവാഹശേഷമാണ് ഭാഗ്യം കൂടുന്നത്, ഐശ്വര്യം കൂടുന്നത്. അതും കൊണ്ടാണ് അവർ വരന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ആ നക്ഷത്രങ്ങളുമായുള്ള വിവാഹം കഴിക്കുന്നവർ ഭാഗ്യശാലികൾ തന്നെ ആയിരിക്കും എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ നമ്മളുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ നക്ഷത്രങ്ങളിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യത്തെ നക്ഷത്രമാണ് 27 നക്ഷത്രങ്ങളിൽ അശ്വതി. അശ്വതി നക്ഷത്രം വിവാഹശേഷം ഭർത്താവിന്റെ വീട്ടുകാർക്ക് എല്ലാം ഐശ്വര്യം കൊണ്ടുവരുന്ന ഒരു നക്ഷത്രം തന്നെയാണ്. അടുത്ത രണ്ടാമത്തെ നക്ഷത്രമാണ് കാർത്തിക. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു നക്ഷത്രമാണ്, എന്തും തുറന്നു പറയാവുന്ന ഒരു നക്ഷത്രമാണ് കാർത്തിക. കാർത്തിക നക്ഷത്രവും വിവാഹശേഷം ഭർത്താവിനും ഭർത്തൃ കുടുംബത്തിനും ഐശ്വര്യം കൊണ്ടുവരുന്ന ഒരു നക്ഷത്രം തന്നെയാണ്. അടുത്ത ഒരു നക്ഷത്രമാണ് മകയിരം. മകയിരം നക്ഷത്രക്കാർ ആയ സ്ത്രീകൾ ഭർത്താവിന് ഒരു ഭാര്യ മാത്രമല്ല ഒരു നല്ല സുഹൃത്ത് കൂടിയായിരിക്കും. അവരുടെ കാര്യത്തിലാണെങ്കിലും അവർ ഐശ്വര്യം കൊണ്ടുവരുന്ന സ്ത്രീ നക്ഷത്രം തന്നെയാണ്. അടുത്ത നക്ഷത്രമാണ് തിരുവാതിര. തിരുവാതിര നക്ഷത്രം ഭർത്താവിനും ഭർത്താവിന്റെ വീട്ടുകാർക്കും ഏറ്റവും നല്ല രീതിയിൽ ഐശ്വര്യവും ഭാഗ്യവും സൗഭാഗ്യവും ഒക്കെ കൊണ്ടുവരുന്ന നക്ഷത്രം തന്നെയാണ്. കുല മഹിമയുള്ള നക്ഷത്രമാണ്. ദാന ധർമ്മിയായിരിക്കും ഈ നക്ഷത്രക്കാർ എന്നെടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. അടുത്ത നക്ഷത്രമാണ് മകം. ഭർത്താവിനും കുടുംബത്തിനും ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന നക്ഷത്രക്കാരാണ് മകം നക്ഷത്രക്കാർ. സൗന്ദര്യവും കാര്യശേഷിയും വളരെ കൂടുതലുള്ള ഇവർ എന്ത് കാര്യത്തിലും മുന്നിട്ടിറങ്ങുകയും ഭർത്താവിനും കുടുംബത്തിനും ദോഷകരമായിട്ടുള്ള ഒരു കാര്യവും സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്ന നക്ഷത്രത്തിൽപ്പെടുന്ന കൂട്ടത്തിലാണ്. അടുത്ത നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം. ഉത്രം നക്ഷത്രവും അതുപോലെ തന്നെയാണ്. ഉത്രം നക്ഷത്രക്കാരെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭർത്താവിനും കുടുംബത്തിനും സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ഇല്ല. അടുത്ത നക്ഷത്രമാണ് അത്തം നക്ഷത്രം. ഭർത്താവിന് കുടുംബത്തിന് ഏറ്റവും കൂടുതൽ ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു നക്ഷത്രം കൂടിയാണ് ഇത്. സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളവരാണ് ഇവർ. അതുപോലെ തന്നെ ഭർത്താവിനെയും കുടുംബത്തിനെയും വളരെയേറെ സ്നേഹിക്കുന്ന കൂട്ടരും ആയിരിക്കും ഇവർ. അടുത്ത ഒരു നക്ഷത്രമാണ് ചോതി. പവിത്രമായ ഒരു നക്ഷത്രമാണ്. ഭർത്താവ് ഭർത്തൃവീട് ഒരുപോലെ ഭാഗ്യം കൊണ്ടുവരുന്ന നക്ഷത്രമാണ് ചോതി. ചോദിക്കാതെ കിട്ടും ഇവർക്ക് എന്നാണ് പറയുന്നത്. ആ ചോദിക്കാതെ കിട്ടുന്നതിന്റെ ഒരംശം ഭർത്താവിനും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാരെ വിവാഹം കഴിക്കുന്നതും വളരെ നല്ലതാണ്. അടുത്ത നക്ഷത്രമാണ് തൃക്കേട്ട. തൃക്കേട്ട ഭർത്താവിനോട് കൂടുതൽ വിധേയത്വം കാണിക്കുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ ഇവരെ വിശ്വസിക്കാവുന്നവരാണ്. ഇവരോട് എന്തും വിശ്വസിച്ച് പറയാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അവർ കുടുംബത്തിനും ഭർത്താവിനും സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്ന കൂട്ടത്തിലാണ്. അടുത്ത നക്ഷത്രമാണ് പൂരുരുട്ടാതി. പൂരുരുട്ടാതി നക്ഷത്രവും ഇതുപോലെ തന്നെയാണ്. ഭർത്താവിനും കുടുംബത്തിനും സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്ന സ്ത്രീജനങ്ങൾ തന്നെയാണ് ഇവർ. ഇവർക്ക് കൂടുതൽ കരുതൽ, സ്നേഹം ഒക്കെ ഉള്ളവരാണ്. എന്നാൽ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു പ്രകൃതം കൂടിയുണ്ട്. അത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ. അടുത്ത നക്ഷത്രമാണ് രേവതി. ഭർത്താവിനും കുടുംബത്തിനും സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്ന സ്ത്രീജനങ്ങൾ തന്നെയാണ് ഇവർ.